ഹലോ ഹായ്, എല്ലാ ഗേൾസും ഇന്നത്തെ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടിരിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഇത് ഗേൾസ് എന്തായാലും കണ്ടിരിക്കണം, ബോയ്സ് കാണണമെന്നില്ല, അവർക്ക് യൂസ്ഫുൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ വാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് ഗേൾസിൻ്റെ പാൻറ്റീസിൽ, അതായത് ഗേൾസ് യൂസ് ചെയ്യുന്ന അണ്ടർവെയർസിൽ കാണപ്പെടുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, മീൻസ് ആദ്യമായിട്ട് വ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓളെന്ന ഓപ്ഷനോട് അങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ഞാൻ ഇൻട്രോ ഒരുപാട് പറഞ്ഞിട്ട് വലിച്ചു നീട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാനിങ്ങനെ എപ്പോഴും പറയുന്നുണ്ട്, പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട്, ആ ഒരു ഫ്ലോയിൽ ഞാനങ്ങ് പറഞ്ഞു പോകുന്ന കേട്ടോ. അപ്പം ഗേൾസിൻ്റെ, ഗേൾസിന് മനസ്സിലായിട്ടുണ്ടാവും ഞാനിത് പറയുമ്പോൾ, ഗേൾസിൻ്റെ പാൻറ്റീസിൽ നമ്മളിപ്പോൾ പുതിയൊരു പാൻറ്റീസ് വാങ്ങിച്ചാൽ പോലും അതൊരു രണ്ട് മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാൻറ്റീസിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു അടിഭാഗം, ആ ഒരു സീറ്റ് ഭാഗത്ത് വൈറ്റ് കളറ് പോലൊക്കെ വരിക, അതുപോലെ തന്നെ പാട് കാണുക, അതുപോലെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുക, അതുപോലെ ആ ഒരു പാൻറ്റീസിൻ്റെ ആ ഒരു ഭാഗം മാത്രം കളറ് മാറിയിട്ട് എന്താ പറയുക, നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുക, കളറ് പോയിട്ട് വേറൊരു കളറ് വരിക. നമുക്കത് എന്താ പറയുക, കഴുകി വെളിയിലേക്ക് ഇടാൻ പോലും നമുക്കൊരു ഈർഷ്യക്കേട് അല്ലെങ്കിൽ ഒരു നാണക്കേട് തോന്നുന്നൊരു സിറ്റുവേഷൻ വരെ പല ഗേൾസിനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും എൻ്റെ പാൻറ്റീസിന് മാത്രം എന്താ ഇങ്ങനെ ഒരു പ്രശ്നം, ഇതെന്തെങ്കിലും പ്രോബ്ലംസ് കാരണമാണോ, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും എനിക്കെന്തെങ്കിലും എന്താ പറയുക ഫിസിക്കലായിട്ട്, അതായത് നമ്മുടെ എന്താ പറയുക യൂട്രസ് ഭാഗമായിട്ട് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗം, അതോ നമ്മളെന്തെങ്കിലും എന്താ പറയുക പുതിയ എന്തെങ്കിലും ഒരു എന്താ പറയുക ഈ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അതുകൊണ്ടൊക്കെയാണോ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ തിങ്ക് ചെയ്യുന്ന കുറേ ലേഡീസ് ഉണ്ട്. എന്നാൽ ഈ ഒരു പ്രോബ്ലം വീട്ടിലുള്ള ആളുകളോട് പോലും ചില ലേഡീസിന് തുറന്ന് പറയാൻ ഒരു മടിയും നാണക്കേടും ഒക്കെ തോന്നുന്നൊരു സംഭവമാണ്. എന്നാൽ ഇതിനെ പറ്റിയിട്ട്, ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറേ ഗേൾസിൻ്റെ ഡൗട്ടാണ്, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒട്ടുമിക്ക ഗേൾസിനും, നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഗേൾസിനും നമ്മുടെ വൈറ്റ് ഡിസ്ചാർജ് പോകാറുണ്ട് ശരീരത്തിൽ നിന്നും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ ഗേൾസിനും. അപ്പോൾ ഈ വൈറ്റ്സ് ഡിസ്ചാർജ് പോകുന്ന സമയത്ത് നോർമലായിട്ട്, അത് ഒരുപാട് ഓവറായിട്ട് വൈറ്റ് ഡിസ്ചാർജ് പോകുന്ന ആളുകൾ ഡോക്ടറിനെ കാണണം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. അതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗമല്ല, എന്നാൽ ചെറിയ രീതിയിൽ അതിന് കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നമ്മളൊരു രോഗത്തിലേക്ക് നയിക്കാനുള്ള കാരണവുമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ പറയുന്നില്ല. അതിനെ പറ്റിയിട്ട് പറഞ്ഞ് നമ്മുടെ വീഡിയോ ഒന്ന് ലെങ്തി ആയി പോകും. അപ്പോൾ അതിനെ സംബന്ധിച്ച് വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം, നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വൈറ്റ് ഡിസ്ചാർജ് പോകും ഗേൾസിന്, ഹെൽത്തി ആയിട്ടുള്ളൊരു ഗേൾസിന് നോർമലായിട്ട് എല്ലാ ടൈമിലും എല്ലാ ഡേയ്സിലും അവർക്ക് വൈറ്റ് ഡിസ്ചാർജ് പോകാറുണ്ട്. അപ്പോൾ ഈ വൈറ്റ് ഡിസ്ചാർജിൽ അസിഡിക് ഇൻ നേച്ചർ ഉണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ പാൻറ്റീസിലൊരു ഫാബ്രിക്കേഷൻ ഉണ്ട്, ഇത് രണ്ടുകൂടെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ. ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നിലധികം വട്ടം പാൻറ്റീസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഒക്കെ ഒരേ പാൻറ്റീസ് നമ്മൾ ഇപ്പം വാഷ് ചെയ്തു, അതിന് ശേഷം ഉണക്കിയതിന് ശേഷമൊക്കെ നമ്മൾ പാൻറ്റീസ് പിന്നെയും യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ടൈം 3, 4, 5 തവണ നിന്നും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം കാണുന്നില്ല. എന്നാൽ പതുക്കെ പതുക്കെ നമ്മൾ ഓരോ ഡേയും അല്ലെങ്കിൽ ഓരോ ടൈംസും നമ്മൾ കൂട്ടി കൂട്ടി പാൻറ്റീസ് ആ ഒരു പാൻറ്റീസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതേപോലെ പതുക്കെ പതുക്കെ നമ്മുടെ ആ ഒരു സീറ്റ് ഭാഗത്ത് നല്ല ഡ്രൈനെസ് ഫീൽ ചെയ്യും, പതുക്കെ പതുക്കെ ആ ഒരു ഭാഗത്തെ കളറ് ചേഞ്ച് ആയി തുടങ്ങും. അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാരണം ഇതാണ്. ഇതൊരു നമുക്ക് എന്താ പറയുക ശരീരത്തിലുണ്ടാകുന്നൊരു പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഡിസ്ചാർജിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡിക്ക് ഉടമയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു പാൻറ്റീസിൻ്റെ ആ ഒരു സൈഡും, അതായത് നമ്മുടെ സീറ്റ് ഭാഗവും, അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജും തമ്മിൽ ഈ ഒരു റിയാക്ഷൻ എന്തായാലും നടക്കും. അത് കാരണം ഇതേപോലെ പാൻറ്റീസ് നല്ല ഡ്രൈ ആവാനും അവിടുത്തെ കളർ ചേഞ്ച് ആവാനും, പിന്നെ പല കമ്പനിയിലെ പാൻറ്റീസൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ, അപ്പോൾ ചിലർ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമായിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലർ കുറച്ച് ലോക്കൽ ആയിട്ടുള്ള സാധനം, മീൻസ് അത് ഓരോരുത്തർ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചാണ് ഓരോരുത്തർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൂടുതലായിട്ടും കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫിനാൻഷ്യൽ മീൻസ് കുറച്ച് എമൗണ്ട്സൊക്കെ കുറച്ചുള്ള പാൻറ്റീസൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പെട്ടെന്നാണ് വരുന്നത്. എന്നാൽ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു റിയാക്ഷൻ കുറവായിരിക്കും. അത് ഓരോരുത്തിൻ്റെ ഫാബ്രിക്കേഷൻ്റെയൊക്കെ അളവിൻ്റെയൊക്കെ ആ റിയാക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിക്ക് ഉടമയാണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് കാരണം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം, ഇത്തരം ഉള്ള ആളുകൾ ഇങ്ങനെ പാൻറ്റീസ് യൂസ് ചെയ്യുന്ന ആളുകളും നല്ല ഗേൾസ് എല്ലാവരും എപ്പോഴും പാൻറ്റീസ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ആ ഒരു ഭാഗം, സീറ്റ് ഭാഗം ഫുള്ളായിട്ട് കഴിയുമെങ്കിൽ ഇടയ്ക്കെങ്കിലും വീക്കിലി വൺ ഡേ എങ്കിലും നിങ്ങൾ ചൂടുവെള്ളത്തിലൊന്ന് തിളപ്പിച്ചോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് മുക്കി കഴുകുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം നമ്മുടെ പാൻറ്റീസിലുള്ള അണുക്കളെയൊക്കെ നശിപ്പിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഇത് ഏറ്റവും യൂസ്ഫുൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും പാൻറ്റീസ് വൃത്തിയായി തന്നെ കഴുകുക. കഴുകിയിട്ട് അത് കൂടുതലായിട്ടും നിങ്ങൾ ഫാൻ്റെ കീഴിലിട്ട് ഉണക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പെരയ്ക്കകത്ത് പോയിട്ട് ഉണക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ സൂര്യപ്രകാശത്തിൽ തന്നെ നന്നായിട്ട് ഉണക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം അങ്ങനെ ഉണക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു പാൻറ്റീസിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അണുക്കളും അണുബാധകളെല്ലാം, ബാക്ടീരിയൽ, നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ നമ്മൾ നല്ല നീറ്റായിട്ടുള്ള പെർഫെക്റ്റ് ബോഡിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പാൻറ്റീസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.